വിശദമായ വാർത്തകളിലേക്ക്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീയതി പ്രഖ്യാപിക്കുക. ഇതിനൊപ്പം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും ഇന്നറിയാം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജെ സതീഷ് കുമാർ ചേരുകയാണ്. സതീഷ്, എന്നത്തേക്ക് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് സൂചനകൾ? വിശദാംശങ്ങൾ ഗോപിക. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ് എന്നത്തേക്ക് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത്. കാരണം കേരളത്തിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയിട്ട് ഏറെ നാളായി. അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ മത്സരത്തിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രചാരണം പോലും തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പ് തീയതി എന്ന് പ്രഖ്യാപിക്കും എന്നുള്ള ഒരു അനിശ്ചിതത്വം ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ തന്നെ അലട്ടിയിരുന്നു. കാരണം പ്രചാരണം തുടങ്ങിയിട്ടും തീയതി പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ അത് എന്ന് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ മുഴുവൻ ഉയർന്നു കേട്ടത്. എന്തായാലും ഇന്ന് 11 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. കർണാടക തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനൊപ്പമായിരിക്കും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി കമ്മീഷൻ പ്രഖ്യാപിക്കുക. സാധാരണ നിലയനുസരിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതോടുകൂടി പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അത് ചെങ്ങന്നൂരും അതുപോലെ കർണാടകത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്നു മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. സാധാരണ രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ 10-15 ദിവസങ്ങൾക്കകം വിജ്ഞാപനം പുറപ്പെടുവിക്കണം. വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതലാണ് പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത്. തുടർന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ ഏതാണ്ട് 25 ദിവസമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വോട്ടെണ്ണൽ വരെയുള്ള സമയമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 15 കൂടി വിജ്ഞാപനം പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായും മെയ് 1 അതായത് മെയ് 5-നും 10-നും ഇടയിലുള്ള ഒരു തീയതിയിൽ വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായി കാണുന്നത്. 2 ഘട്ടമായി കർണാടക തെരഞ്ഞെടുപ്പ് നടക്കാനും അതിൽ 1 ഘട്ട വോട്ടെടുപ്പിനൊപ്പം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചെങ്ങന്നൂരിൽ പ്രഖ്യാപിക്കാനുമാണ് സാധ്യത. ഏതായാലും CPMനെയും BJPയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് വളരെ നിർണായകമായ ചെങ്ങന്നൂരിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി ഇന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു. സതീഷ്, ഒപ്പം തന്നെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും പെരുമാറ്റച്ചട്ടം ഇന്ന് തന്നെ നിലവിൽ വരാനല്ലേ സാധ്യത? തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? ഗോപിക, ചെങ്ങന്നൂരിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതോടുകൂടി പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആ ജില്ലയ്ക്കായിരിക്കും ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരിക. അതായത് ചെങ്ങന്നൂർ ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയ്ക്കായിരിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരിക. പ്രത്യേകിച്ചും ആ മണ്ഡലത്തെ സംബന്ധിച്ച വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കരുത്. ആ മണ്ഡലത്തെ സംബന്ധിച്ച പുതിയ പദ്ധതികളൊന്നും സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരുകളോ പ്രഖ്യാപിക്കരുത് എന്നുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും വരിക. എന്തായാലും സംസ്ഥാന തലത്തിൽ നേരത്തെ തന്നെ ഇത് പല പ്രാവശ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അത് സംസ്ഥാനം വ്യാപകമായോ അല്ലെങ്കിൽ ഒരു വലിയ വലിയ പ്രദേശത്തോ വലിയ മേഖലയിലോ ഇത് സംബന്ധിച്ചുള്ള ഒരു പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടാകില്ല. എന്തായാലും ആ മണ്ഡലത്തെ ബാധിക്കുന്ന, ചെങ്ങന്നൂർ മണ്ഡലത്തെ ബാധിക്കുന്ന, അതുപോലെ ആ ജില്ലയെ ബാധിക്കുന്ന വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇനി കമ്മീഷൻ ഇന്ന് ഈ തീയതി പ്രഖ്യാപിക്കുന്നതോടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് പ്രഖ്യാപിക്കാനാവില്ല. അതേസമയത്ത് കർണാടക തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ കർണാടക സംസ്ഥാനം മുഴുവൻ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വരും. എന്തായാലും ഈ പെരുമാറ്റച്ചട്ടം എന്ന് നിലവിൽ വരും എന്ന ഒരു എന്നാണ് തീയതി പ്രഖ്യാപിക്കുക എന്ന ഒരു ആകാംക്ഷയിൽ തന്നെയായിരുന്നു രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയവും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയവും എല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ കഴിയാവുന്നത്ര പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീയതി പ്രഖ്യാപിക്കുക. ഇതിനൊപ്പം തന്നെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും ഇന്ന് അറിയാൻ സാധിക്കും. വിശദാംശങ്ങളാണ് ജയ സതീഷ് കുമാർ നൽകിയത്.